ഇന്ന് ഞാനൊരു മുരിങ്ങയില ഓംലെറ്റ് ആണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് കുറച്ച് മുരിങ്ങയില എടുത്തിട്ടുണ്ട്. ഇത് ഒരു കപ്പോളം വരും ഈ മുരിങ്ങയില. ഇത് ഞങ്ങൾ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. പിന്നെ അതിന് ചേർക്കുന്നത് സവാളയാണ്. സവാള ഒരു മുഴുത്ത സവാളയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. പിന്നെ ഒരു രണ്ട് ചെറിയ മുളക്, പച്ചമുളക് അരിഞ്ഞത്. പിന്നെ ഒരു കുറച്ച് കറിവേപ്പില, അതായത് ഒരു അഞ്ചാറ് ഇതുള്ള കറിവേപ്പില അരിഞ്ഞതാണ്. പിന്നെ ഞാൻ വെളിച്ചെണ്ണയും ചേർക്കുന്നുണ്ട്, നെയ്യും ചേർക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ നാല് മുട്ടയാണ് ചേർക്കുന്നത്. കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാം. കുരുമുളക് നല്ലവണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്ന് ചോദിച്ചാൽ കുരുമുളകിൻ്റെ ടേസ്റ്റ് പിള്ളേർക്ക് വളരെ ഇഷ്ടമാണ്. പിന്നെ കുരുമുളക് നല്ലവണ്ണം ചേരുന്ന മുരിങ്ങയിലല്ലേ, അതുകൊണ്ട് കുരുമുളക് ചേർത്തായിരുന്നു. ഏകദേശം ഒരു രണ്ട് ടീസ്പൂണിന് വക ഞാൻ കുരുമുളക് ചേർക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി വേണമെങ്കിൽ നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. നല്ലവണ്ണം ഉടച്ചെടുക്കണം. ഇനി ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. മുളക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി എല്ലാം യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് മുരിങ്ങയില. ഈ മുരിങ്ങയില നമ്മൾ കൈ കൊണ്ടൊന്ന് ഞെരടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ കയ്യിലിട്ടൊന്ന് നല്ലവണ്ണം ഞെരടണം. എനിക്കിത് അരിയാനൊന്നും പറ്റത്തില്ലല്ലോ, അപ്പം ഇങ്ങനെ ഞെരടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പം അതും കൂടി ഇട്ട് കൊടുക്കാം. നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. ഇത് നല്ലവണ്ണം യോജിപ്പിച്ചിട്ടുണ്ട്. നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യ് ഒരു ടീസ്പൂണിന് വക ഉണ്ട്. അതിലേക്ക് സ്വല്പം അര ടീസ്പൂണോളം വെളിച്ചെണ്ണ കൂടി ഇട്ട് കൊടുക്കാം. ചുറ്റിച്ച് കൊടുക്കാം. അപ്പം എല്ലായിടത്തും വരും. ഇനി ഇതിലേക്ക് നമുക്ക് മുട്ട കൂട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ ഫ്ലെയിം കുറച്ച് വെച്ച് ചെറിയ തീ വേണം ഇത് വേകാനായിട്ട്. നമുക്കിത് ഫ്ലെയിം കുറച്ച് വെക്കാം, മൂടി വെക്കാം. ഉണ്ടോ, വേവായിട്ട് വരുന്നുണ്ട്. സൈഡൊക്കെ നല്ലതാണ് ആയിട്ടുണ്ട്. ഇനി മൂടുണ്ട്, മൂടൽ മാറ്റി വെക്കാം.
ഇത്രയും വലിപ്പമുള്ളതായത് കാരണം നമുക്കിത് ഒരു തട്ടത്തിലേക്ക് മാറ്റാം. ഇനി ഇത് നമുക്കിത് മറിച്ചിടാം. നന്നായിട്ടുണ്ട്. ഇനി മൂടി വെക്കുകയൊന്നും വേണ്ട. ഇത് ഒരു 2 മിനിറ്റ് ഫ്ലെയിം കുറച്ച് ഇരുന്നാൽ മാത്രം മതി. അപ്പം മുരിങ്ങയിലേക്ക് നല്ലവണ്ണം വേവും. ഇത് നല്ലവണ്ണം വെന്തിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം.